ഒരു പട്ടാളക്കാരന്റെ കർമ്മനിരത എന്താന്നുള്ളത് അല്ലെങ്കിൽ അന്താളിച്ച് നിന്ന് പോകും. കാരണം ഇത്രയും വലിയ ഒരു ടൺ കണക്കിന് വെയിറ്റ് ഉള്ള എന്താ പറയുന്ന ഒരു ഇത് ഇങ്ങനെ വരുമ്പം രണ്ട് സെക്കൻഡ് അകത്ത് ഇതെല്ലാം കഴിഞ്ഞു. ഇന്ന് ഈ ഒരു പട്ടാളക്കാരനില്ലായിരുന്നെങ്കിൽ ഒരു മനുഷ്യനെ ദാരുണ അന്ത്യം സംഭവിക്കുമായിരുന്നു. ഈ ഒരു പട്ടാളക്കാരന്റെ ഒരു ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവുണ്ടായിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ ദാരുണ അന്ത്യം, അല്ലെങ്കിൽ ഒരു നാട് മൊത്തം കണ്ണീരിലായനെ. നിങ്ങൾക്ക് അറിയായിരിക്കും ചെട്ടികുളങ്ങര കുംഭഭരണി, അതായത് ലോക പ്രശസ്തമാണ് ചെട്ടികുളങ്ങര കുംഭഭരണി എന്ന് പറഞ്ഞൊരു ഉത്സവം. ആ ഉത്സവത്തിനോടനുബന്ധിച്ച് അവിടുത്തെ കെട്ടുകാഴ്ചയായ തേര്, കുതിര തേര് എന്നൊക്കെ പറയുന്നത് തേര് കണ്ണവലം തെക്കര അല്ലേ, കണ്ണവലം തെക്കറ തേര് വലിച്ചുകൊണ്ട് വരുന്ന കൂട്ടത്തില് ഒരു എത്ര വയസ്സാണ്, ഒരു 60 വയസ്സോളം, ഒരു 50-60 വയസ്സിന് ഇടയ്ക്ക് വരുന്ന ഒരു അച്ഛൻ തേര് വലിച്ചുകൊണ്ട് വരുന്ന കൂട്ടത്തില് പുള്ളി കാല് തെറ്റി തേരിന്റെ മുന്നിൽ വീണു. ഒരു ഒരു സെക്കൻഡ്, ഒരു പട്ടാളക്കാരന്റെ കർമ്മനിരത എന്താന്നുള്ളത് ഞാൻ നിങ്ങളെ ആ വീഡിയോ കാണിക്കാം, നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് സുഹിത്തേട്ടൻ ആ കാലെ പിടിച്ച് ഒരു സെക്കൻഡിനുള്ളിൽ വലിച്ചില്ലായിരുന്നെങ്കിൽ ആ തേര് കയറി ഇറങ്ങുമായിരുന്നു. തേര് കയറി ഇറങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൺ കണക്കിന് വെയിറ്റ് ആണ് ആ തേരിന് വരുന്നത്. അത് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 ആന ചവിട്ടിയാൽ എങ്ങനെയാണോ അതേ അവസ്ഥയായിരിക്കും പുള്ളിക്കുണ്ടാവുന്നത്, ആ വീണ മനുഷ്യനുണ്ടാവുന്നത്. ആ കുടുംബം മൊത്തം സുഹിത്തേട്ടനോട് നന്ദി പറഞ്ഞു. അത് ഭയങ്കര ഇതായിരുന്നു, ഇപ്പൊ ഇവിടെ പത്രക്കാർ കാര്യങ്ങളൊക്കെ വന്നു. അത്രയ്ക്ക് വലിയൊരു കാര്യമാണ് സുഹിത്തേട്ടൻ ചെയ്തിരിക്കുന്നത്. സുഹിത്തേട്ടൻ ഇതിലെന്താ സുഹിത്തേട്ടന് പറയാനുള്ളത്? എനിക്ക് ഇങ്ങനെ ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും തോന്നുന്നു. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വർഷവും മാക്സിമം ഞാൻ മിലിറ്ററിയിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ കുംഭപ്പള്ളി, നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ ഓണാട്ടുകാരുടെ ഓണം പോലെ കുംഭപ്പള്ളിയാണല്ലോ. നമ്മൾ എല്ലാ വർഷവും വരും, വർഷങ്ങൾ വരുമ്പോൾ നമ്മൾ മാക്സിമം തേരിന്റെ തണ്ട് സൈഡിലാണ് പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമ്മളെ കണ്ണോലം തെക്ക് അല്ലെങ്കിൽ കരക്കാരാണ് മാക്സിമം തേരിന്റെ അടുത്ത് നിന്ന് പിടിക്കുന്നത്. അപ്പോൾ ഈ അച്ഛനും കരക്കാർ തന്നെയാണ്, പക്ഷെ കുറച്ച് ഏജ് ആയി. അതിനെ ഇപ്രാവശ്യം വന്നിട്ട് കണ്ടത്തിൽ ഒരുപാട് ചെളി ഉണ്ടായിരുന്നു. ചെളിയിൽ അപ്പോൾ ഈ അച്ഛൻ വന്നിട്ട് സ്ലിപ്പായി തേരിന്റെ അടുത്തോട്ട് വീഴുകയാണ് ചെയ്ത്. എന്നെ കണ്ടതും നമ്മൾ എനിക്ക് മനസ്സിലായത് തേര് നല്ല 100-200 പേര് വലിച്ചോണ്ട് പോവുകയാണ്, നല്ല സ്പീഡുമാണ്, ചേർ അങ്ങോട്ട് കഴിഞ്ഞ് സമയമായിരുന്നു. അപ്പം നല്ല സ്പീഡുമായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും നോക്കാൻ പോയില്ല, ഞാൻ ഈ കാലിനാണ് പിടികിട്ടിയത്. കാലിന് പിടിച്ച് ഞാൻ വലിച്ച് വെളിയിലോട്ട് എടുത്ത് എറിഞ്ഞു. അത് ജസ്റ്റ് ഒരു 2 സെക്കൻഡ്, 2 സെക്കൻഡ്, ഓക്കെ അത്രയും, ആ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡിനകത്ത് ഇതെല്ലാം കഴിഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ ഒരു നമ്മുടെ കുംഭപ്പറണി എന്ന് പറഞ്ഞ ഒരു 13 കരയ്ക്ക് കൂടി ഒരു വിഷമവും എല്ലായി പോയനെ. പിന്നെ അതിന് എന്നെ സഹായിച്ച കണ്ണവാലം മഹാദേവനും പിന്നെ നമ്മുടെ ഗ്രാമദേവത ചിട്ടളരമ്മയ്ക്കും എനിക്ക് ഒരു അനുഗ്രഹം അന്നേരം തന്നു. അത് തന്നെയല്ല, പിന്നെ എന്റെ ചിട്ടയായ ആർമി ട്രെയിനിങ്ങിന്റെ ഭാഗം കൂടിയാണ് എനിക്കത്, അതിന്റെ ഒരു എനിക്ക് അന്നേരത്തെ ഒരു എനർജിയും അത് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസും കിട്ടിയത്. പിന്നെ അതിനും എന്റെ എനിക്ക് ട്രെയിനിങ് തന്ന എത്രയോ ഉസ്താദന്മാരും ഗുരുക്കന്മാർക്കും എന്റെ സഹോദരനും ഞാൻ നന്ദി, ഇതിന്റെ കൂടെ നന്ദി അറിയിക്കുന്നു. പിന്നെ എന്റെ കൈകൊണ്ട് ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാനും എന്റെ വീട്ടുകാർക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് രാത്രി ഇന്നലെ രാത്രി 2 മണിക്കാണ് അനിയനാണ് വിളിച്ചു. ഞാൻ ഈ സംഭവം കഴിഞ്ഞ് ഞാൻ തേരിന്റെ കൂടെ അങ്ങ് പോയി, അമ്പലത്തിൽ കൊണ്ട് തേരെല്ലാം വെച്ചു. പിന്നെ വീട്ടിൽ വന്ന് ഫാമിലി ആയിട്ടെല്ലാം പിന്നെയും പോയി കണ്ടു, എല്ലാം കണ്ട് തൊഴിൽ തൊഴിൽ വന്ന് രാത്രി കിടക്കുമ്പോൾ 2 മണിക്കാണ് അനിയൻ അനു സുകുമാരൻ സൗദിയിൽ നിന്ന് വിളിക്കുന്നത്, ചേട്ടൻ ഇതേമാതിരി ഒരാളെ രക്ഷിച്ചത് വലിയ വൈറലായിട്ടുണ്ട് ഫേസ്ബുക്കിലും. ഞാൻ പിന്നെ ആർമിയിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഫേസ്ബുക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല, യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം ഞാൻ എനിക്ക് അവിടുന്ന് അയച്ചു തന്നു. ഞാനത് ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇത് ആര് ഇതെടുത്തു. ഞാൻ അങ്ങനെയാണ് അറിയുന്നത് നമ്മുടെ കണ്ണമംഗലത്തുള്ള ഒരു സൗമ്യ സുരേഷാണ് ഇത് എടുത്തേക്കുന്നത്. പിന്നെ എന്നെ വിളിച്ചു വന്നിരുന്നു, ചേട്ടാ ഇങ്ങനെ എനിക്ക് ഞാൻ എടുത്തതാണ് തേര് പോകുന്നത്, പക്ഷേ ഇത് കിട്ടിയത് ചേട്ടൻ്റെ ഇത് കിട്ടി, അതിൽ ഇത്രയും വയറലായി എൻ്റെ വീഡിയോ ചേട്ടൻ കാരണം, അതിൽ എനിക്ക് വലിയ ഇതായിപ്പോയി, എനിക്ക് എൻ്റെ വീഡിയോ വയറലായിപ്പോയി ചേട്ടൻ കാരണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അഭിമാനമുണ്ട്. അതായൊക്കെ ഓക്കെ. അതിനുശേഷം പിന്നെ അന്നേരം തൊട്ട് വിളിയോ വിളി എവിടെ നിന്നല്ലാ എനിക്കറിയത്തില്ല, വെളിയിൽ നിന്ന് വിളിക്കുന്നു, സൗദി ഫോറിൻ നിന്ന് വിളിക്കുന്നു, നമ്മുടെ കൂട്ടുകാർ ഫ്രണ്ട്സ് പിന്നെ സാറുമാര് സാവുമാര് എല്ലാം എന്നെ വിളിച്ചു, എക്സ് സർവീസ് ഗ്രൂപ്പിൽ നിന്ന് വിളിക്കുന്നു, അവിടെ നിന്ന് വിളിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ മാക്സിമം ഇപ്പോ ഇപ്പൊ ഹീറോയാണ്, നിങ്ങളെ ഹീറോ തോറ്റിട്ടില്ല. ഒരു എന്താ പറഞ്ഞ എനിക്ക് കണ്ടപ്പോ ഒരു എന്റെ വീടിന് നേരെ ഓപ്പോസിറ്റ് ആണ് സുഹിത്തേട്ടന്റെ വീട്. അപ്പം
ഇത്രയും നല്ല ഒരു കാര്യം. ഇപ്പം ഒരു പട്ടാളക്കാരൻ്റെ കർമ്മം നിരത, ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഈ ജാഗരൂപരായിട്ടൊക്കെ ഇരിക്കും ഒരു പട്ടാളക്കാരൻ എപ്പോഴും അവനിനിയും ഇപ്പം സൈന്യത്തിൽ അവിടെ ഡ്യൂട്ടി ആണെങ്കിലും അല്ലെങ്കിൽ ഓഫ് സീസൺ ആണെങ്കിലും എന്തിനാ എപ്പോഴാണെങ്കിലും ഒരു പട്ടാളക്കാരൻ എന്താന്നുള്ളത് അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന അവരുടെ നിഷ്ഠയായ ജീവിതം അതെന്താന്നുള്ളത് സുഹൃത്തായിട്ട് നമുക്ക് കാണിച്ചു തന്നു, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലൂടെ അറിയിച്ചു തന്നു. വേറൊരാളാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരിക്കും അപ്പം, അല്ലെങ്കിൽ അന്താളിച്ച് നിന്ന് പോകും. കാരണം ഇത്രയും വലിയ ഒരു ടൺ കണക്കിന് വെയിറ്റുള്ള എന്താ പറയുന്ന ഒരു ഇത് ഇങ്ങനെ വരുമ്പം അതിൻ്റെ മുമ്പിൽ സത്യം പറഞ്ഞ സുഹൃത്തുക്കളും അതിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. പുള്ളിക്ക് വേണമെങ്കിൽ സ്വന്തം ജീവിതം വേണം നോക്കാമായിരുന്നു, പക്ഷെ അതൊന്നും നോക്കാതെ ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ കാണിച്ച ആ ഒരു ഇത് അത് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. സുഹൃത്തേട്ട പ്രൗഡ് ഓഫ് യു, ഇത്രയും നല്ല ഒരു കാര്യം സുഹൃത്തേട്ടൻ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഈ നാട് അതായത് മാവേലിക്കര എന്ന് പറഞ്ഞ നാട്, ചെട്ടുവളങ്ങര എന്ന് പറഞ്ഞ നാട്, കണ്ണമംഗലം അതായത് ഈ ചെട്ടുവളങ്ങര 14 കരക്കാരും ചേട്ടനോട് നന്ദി പറയുവാണ്. കാരണം അല്ലെങ്കിൽ ഈ ഒരു ഉത്സവം ഈ ഒരു പേര് കേട്ട ഉത്സവം കുംഭഭരണി എന്ന് പറഞ്ഞൊരു ഉത്സവം അലങ്കോലമായേനെ, അല്ലെങ്കിൽ ഈ ഒരു തേര് ഇത് എത്രാമത്തെ കരയേട്ട നമ്മുടെ അഞ്ചാം കര കണ്ണമംഗലത്തൊക്കെ എന്ന് പറഞ്ഞ അഞ്ചാം കരയാണ് ഈ ഒരു തേര് അമ്പലത്തിലെ കെട്ടുകാഴ്ച അവിടെ കാഴ്ചക്കണ്ടത്തിൽ ഇറങ്ങാതെ മറ്റുള്ള കരക്കാർക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം അത് വലിയൊരു പ്രശ്നമായേനെ, ഒരു ഒരു നാട് മൊത്തം തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം നമ്മുടെ സുഹൃത്തേട്ടൻ ഒഴിവാക്കി തന്നിരിക്കുകയാണ്. അപ്പൊ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല സുഹൃത്തേട്ട, താങ്ക് യു സോ മച്ച്. ഇപ്പൊ സുഹൃത്തേട്ടൻ ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ സൈനിക സ്കൂൾ സൈനിക സ്കൂൾ കഴക്കൂട്ടം. ഇതിന് എന്റെ ബറ്റാലിയൻ വന്നിട്ട് 20 മദ്രാസ് അവിടെ ഞാൻ ഇവിടെ 2 വർഷം ഇപ്പൊ ആവാൻ പോകുന്നു. ഇനിയിപ്പോ 3-4 മാസത്തോടെ ഉള്ളു കഴിയുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചാൽ എന്റെ യൂണിറ്റിലോട്ട് പോകും. 20 മദ്രാസ് അങ്ങോട്ട് പോകും. സർവീസ് ഇപ്പൊ 21 വർഷം 21 വർഷമായി. 21 വർഷത്തിൽ എനിക്ക് ഇതുപോലെ പറഞ്ഞാൽ ഞങ്ങള് സിവിൽ പരമായിട്ടുള്ളതല്ല, പട്ടാള രീതിയിൽ എനിക്ക് ട്രെയിനിങ് കഴിഞ്ഞ് ആദ്യം എനിക്ക് കിട്ടിയത് കേട്ടിട്ടുണ്ടായിരിക്കും ബാരാമുള്ള നൗഗം സെക്ടർ, അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. 19 വർഷത്തിന് മുന്നേ. അപ്പോൾ അവിടെ എനിക്ക് അതിപ്പോ ഇങ്ങനെയുള്ള ഇതിലേ ഇതേമാതിരിയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ പിന്നെ 54 RR രാഷ്ട്രീയ റൈഫിളിൽ ഉണ്ടായിരുന്നു 2 വർഷം. അതിൽ എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അത് പറയാൻ എനിക്കിപ്പോ ഞാൻ സർവീസ് പറ്റത്തില്ല, പക്ഷെ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് ഞാനിപ്പോൾ ദ്രാസ് അറിയാമല്ലോ, വേൾഡിലെ സെക്കൻഡ് കോൾഡസ്റ്റ് പ്ലേസ് ആണ്. അവിടെ 15,000 ഹൈറ്റാണ്. അവിടെ നമുക്ക് അറിയാവുന്നതാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം, വായു ഓക്സിജൻ ഒക്കെ കുറവാണ്, ഓക്സിജൻ എല്ലാം കുറവുള്ള സ്ഥലമാണ്. അവിടെ എനിക്കിപ്പോ ലാസ്റ്റ് ഞാൻ അവിടെ സർവീസ് ചെയ്ത് അവിടെ നിന്നാണ് ഞാനിപ്പോൾ സൈനിക സ്കൂളിലോട്ട് വന്നത്. ഇത് ഇത് സംഭവം എന്ന് പറഞ്ഞാല് പുള്ളി ഈ ഒരു കാര്യം ചെയ്തിട്ട് പുള്ളി അതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. എന്തുവാ പുള്ളി പുള്ളിയുടെ കർത്തവ്യം ചെയ്തു, എന്നിട്ട് പിന്നെ ആ തേരിന്റെ പുറകിലേക്ക് പോവാണ്. എന്നാ ഇത്രയും വലിയൊരു കാര്യമാണ് താൻ ചെയ്തത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇത് സംഭവം ചെയ്തിട്ട് പുള്ളിക്ക് വേണം അവിടെ അത് സംസാരിച്ച് അങ്ങനെ ഇങ്ങനെ കാര്യം ചെയ്യായിരുന്നു. പക്ഷെ പുള്ളി പിന്നെയും എന്തോ പറയുന്നത് ഈ ഒരു കാര്യം ചെയ്ത് ഒരു മനുഷ്യ ജീവൻ രക്ഷിച്ചു, എന്നിട്ട് പുള്ളിയുടെ കർത്തവ്യം അവിടെ കഴിഞ്ഞു, ആ ജീവൻ രക്ഷിച്ചു. പിന്നെന്തുവാ പിന്നെയും പുള്ളി എന്താണ് ഉദ്ദേശിച്ച് അവിടെ വന്നത്? പിന്നെ ആ തേരിനെയും അതിൻ്റെയും കൊണ്ട് നേരെ അമ്പലത്തിൽ പോവാണ് ചെയ്തത്. പിന്നെ പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. സുഹൃത്തേട്ടൻ വൈറലായി എന്നുള്ളതാണെങ്കിലും ഈ വീഡിയോ വൈറലായി എന്നുള്ളതെല്ലാം അതാണ് ഒരു പട്ടാളക്കാരൻ എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ സുഹൃത്തേട്ട താങ്ക് യു. ഞാനാണ് ഞങ്ങളാണ് നന്ദി പറയേണ്ടത് സുഹൃത്തേട്ടനോട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ചെറിയ ഭാഗമായിട്ട് സുഹൃത്തേട്ടന് പൊന്നാട അണിയിക്കുവാണ്. ഇത് ചെറിയൊരു അംഗീകാരമാണ്. ഇതിനും വലുത് ഒരുപാട് സുഹൃത്തേട്ടൻ വരാറുണ്ട്. ഇപ്പൊ തന്നെ പത്രക്കാർ ചാനലുകാരൊക്കെ വന്നിട്ട് പോയി. നമ്മുടെ ഒരു സന്തോഷം, ഇത്രയും നല്ലൊരു കാര്യം ചെയ്തപ്പം ഇതൊന്നും പോരാ. എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നമ്മളൊരു സന്തോഷമായിട്ട് ഇത് ചെയ്യുവാണ്. നമസ്കാരം. ജയ് ഹിന്ദ്. അപ്പം ഇതാണ് നമ്മുടെ സുഹൃത്തേട്ടന്റെ ഫാമിലി. മോടെ പേരെന്തുവാ? നീള. ചേച്ചി ചേച്ചിയുടെ പേരെന്തായിരുന്നു? നിഷ. മോൻ നീസുജിത്. ഇതാണ് സുഹൃത്തേട്ടന്റെ ഫാമിലി എന്ന് പറയുന്നത്. ഞങ്ങള് ഇവിടെ പുതുതായിട്ട് താമസമായതാണ്. ഞങ്ങളിവിടെ ഒരു 4 വർഷമായിട്ടുണ്ട് ഞങ്ങളിവിടെ താമസമായിട്ട്. അന്നോട്ടെ നമുക്ക് സുഹൃത്തേട്ടനെ അറിയാം. പക്ഷെ സുഹൃത്തേട്ടൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണമാണ് ഇന്ന് കണ്ണമംഗലം അല്ലെങ്കിൽ ചെട്ടികുളങ്ങര എന്ന് പറഞ്ഞൊരു സ്ഥലം, അല്ലെങ്കിൽ മാവേലിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലം ഇത്രയും ഫേമസ് ആയതാണെങ്കിലും ഇന്ന് ഇപ്പം പത്രക്കാരൊക്കെ വന്നിട്ട് പോയല്ലേ, ന്യൂസ് ചാനലിൽ നിന്നൊക്കെ വന്നിട്ട് പോയല്ലേ. അത്
അതേപോലെ ഒരു കാര്യമാണ് ചെയ്തത്. ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവ് സുഹിത്തേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജീവൻ എന്ന് പറഞ്ഞ ദാരുണ അന്ത്യം എന്ന് വെച്ചാൽ ഞാൻ അത് എങ്ങനെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ രീതിയിലായിപ്പോൾ. കാരണം ടൺ കണക്കിനാണ് ആ ഒരു തേരിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അത് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ എന്തോ പറയുന്നത് അത് എങ്ങനെ നമുക്ക് കിട്ടും? ഒരു ആന ചവിട്ടി ഒരു 10 ആന ചവിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ആയിരിക്കും ആ മനുഷ്യൻ തിരിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ടയർ കയറി ഇറങ്ങിക്കഴിഞ്ഞ അവസ്ഥ അതായിരിക്കും. ഇത്രയും വലിയൊരു കാര്യം ചെയ്ത സുഹിത്തിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. ഒരുപാട് സന്തോഷം.